പക്ഷെ ഇന്ന് സജി സജി പറഞ്ഞ ഒരു കാര്യം കൂടി, ഇന്ന് മാധ്യമങ്ങളോട് സജി പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് കേൾക്കാം. നേരത്തെ പറഞ്ഞു ഞങ്ങൾ കേട്ടു, സജി അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഐ സി സി നിങ്ങളോട് ആര് പറഞ്ഞു ഈ ഫിലിം ചേമ്പറിനെ മിനിറ്റ്സ് എടുത്ത് കാണിക്കാം, നിങ്ങൾക്ക് കാണണോ? എല്ലാ എല്ലാ മാസവും ഐ സി സി കൂടുന്നുണ്ട്. പിന്നെ ഐ സി സി പ്രവർത്തിക്കുന്നില്ല. എന്താ പ്രവർത്തിക്കാത്ത കാരണം? കംപ്ലൈന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്നേ? ഒരു കംപ്ലൈന്റ് വരട്ടെ, കംപ്ലൈന്റ് വരാതെ ഐ സി സി പ്രവർത്തിക്കുന്നത്? എല്ലാ എല്ലാ യൂണിറ്റുകളിലും ഒരു ലൊക്കേഷനെ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട്, ഒരു വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ഐ സി സി രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് ഫിലിം ചേമ്പർ പ്രൊഡ്യൂസർ അസോസിയേഷനും ആ പടത്തിന് സാങ്ഷൻ കൊടുക്കുന്നത്. അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കംപ്ലൈന്റ് പറയുന്നില്ല. കംപ്ലൈന്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ ചെയ്യണം? ഇ എം പൂശാനുണ്ടോ ഇ എം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു വെച്ചോണ്ടിരിക്കണം കംപ്ലൈന്റ് ഉണ്ടെന്ന്. അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ഓൾറെഡി എല്ലാ വണ്ടികളും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും മൈക്കെടുത്ത് വിളിച്ചു പറയാണോ ആർക്കെങ്കിലും പരാതിക്കാരുണ്ടോന്ന്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയട്ടെ. സജി, ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ മനോഭാവം വ്യക്തമാണ്. ഞങ്ങൾ എന്താ ഇ എം പൂശാനുണ്ടോ എന്ന് വിളിച്ചു കഴിക്കുമ്പോഴൊക്കെ പറയാം, എത്ര അപഹാസ്യമായ എത്ര മ്ലേച്ഛമായ പ്രസ്താവന. എന്ത് അവകാശം? ഐ സി സി ഞങ്ങൾ 3 വർഷമായിട്ട് കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായി കമ്മിറ്റി കൊടുത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ചാനലിലും ഐ സി സി നിഷ്ഫലമാണ്. എങ്ങനെ? അത് വന്ന് കണ്ടോ? ആരെങ്കിലും വന്ന് ചോദിച്ചോ? കേരള ഫിലിം ചേമ്പറിന്റെ മിനിറ്റ്സ് എടുത്ത് നോക്കിയോ? ഹേമാകമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ട് വായിക്കണം. എന്തായാലും എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോകുന്നതല്ലേ, ഒന്ന് മനസ്സിലിരുത്തി വായിക്കണം. എന്തുകൊണ്ട് ഐ സി സി ഫലപ്രദമാകില്ല എന്ന് എന്ന് അതൊന്ന് വായിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഐ സി സി ഫലപ്രദമാകില്ല എന്ന് അതിലുണ്ട്. അപ്പോൾ മനസ്സിലാവും ഇ എം പൂശാനുണ്ടോ, ഉണ്ടേ പൂശിത്തരാം എന്ന് പറയുന്നതിന്റെ കാര്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് വീണ്ടും, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഐ സി സി രൂപീകരിച്ചിട്ട് ഞങ്ങൾ എല്ലാ സെറ്റിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെ രേഖപ്പെടുത്താൻ ഞങ്ങൾ സിസ്റ്റം നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ പരാതി തരാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? പരാതി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഈ റിപ്പോർട്ട് ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാവും ശ്രീ സജി. അത് ഞങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ, ഞങ്ങൾ ജുഡീഷ്യൽ പവർ ഉള്ളവരല്ല, ഞങ്ങൾ പോലീസിക്ക് ഉള്ളവരല്ല. വിനു, പരാതി വന്നാൽ ഞങ്ങൾ നടപടി എടുക്കും, ഒരു സംശയം വേണ്ട. പിന്നെ ഹേമാ കമ്മീഷൻ ഞങ്ങളെ വിളിച്ചിട്ട് അതിനുള്ള നല്ല ഉദാഹരണമല്ലേ? ഒരു നടൻ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്ന് പരാതി വന്ന് പ്രതിസ്ഥാനത്ത് നിന്നിട്ട് അതിലൊരു വിധി വരും മുമ്പേ സർവപ്രതാപിയായി അയാളെ തിരിച്ചെടുത്തിയ നിങ്ങൾക്ക് പരാതി നൽകിയിട്ട് എന്ത് കാര്യം ശ്രീ സജി? പരാതിപ്പെട്ടവരൊക്കെ ഫീൽഡിൽ നിന്ന് തന്നെ പുറത്താവുന്ന തരത്തിലേക്ക് എത്തി. അവരൊക്കെ പറയുന്നുണ്ട് സിനിമ കുറഞ്ഞു, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കി നിർത്തുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വേട്ടക്കാരുടെ നിങ്ങൾ പ്രധാന സ്ഥാനത്ത് അവരോധിക്കുന്നു, അതാണ് പ്രശ്നം. പിന്നെ എന്നിട്ട് പരാതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി ഉണ്ട്, ഞാൻ ചോദിക്കുന്നേ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ സാധാരണ ഒന്നും ഒരു വിദ്യാഭ്യാസ ഒരാൾ കൊണ്ട് പോലീസ് പരാതി കൊടുക്കാറില്ലേ? ഇവിടെ ഇവിടെ മലയാള സിനിമയിലെ അങ്ങനെ സംഭവം. ഈ സ്ത്രീകളൊക്കെ ഒരു നിമിഷം അത് തീരുമാനിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ സിനിമ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അടച്ചുപൂട്ടി പോവേണ്ടി വരും, അല്ലെങ്കിൽ മാന്യന്മാർ വന്ന് സിനിമ എടുക്കും.